ഹലോ വെൽക്കം ടു ഡേ 21 ഈ ഒരു ലെസണിൽ നമ്മൾ പൈത്തൺ ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫിൽ ഇൻഹെറിറ്റൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന അതേ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ റിയൽ ലൈഫിൽ എപ്പോഴാണ് ഇൻഹെറിറ്റ് ചെയ്യുക എന്ന് പറയുക നമ്മൾ പാരൻസിന്റെയോ ഗ്രാൻഡ് പാരൻസിന്റെയോ ചില ഫീച്ചേഴ്സ് കണ്ണ് അല്ലെങ്കിൽ മുടി അല്ലെങ്കിൽ സംസാര രീതി സ്വഭാവങ്ങൾ അതെല്ലാം ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾ എന്ന് പറയും അല്ലെ അല്ലെങ്കിൽ സ്വത്ത് ഇൻഹെറിറ്റ് ചെയ്യുക എന്ന് പറയും അപ്പൊ ഇൻഹെറിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മേലെന്ന് താഴോട്ട് എന്തെങ്കിലും പാസ് ചെയ്യുന്നതിനെയാണ് സാധാരണ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുക എന്ന് പറയും അല്ലെ പാരൻസിന്റെയോ ഗ്രാൻഡ് പാരൻസിന്റെയോ അങ്ങനെ ഇതൊരു പ്രോഗ്രാമിംഗ് സിനാരിയോയില് നമുക്ക് പറഞ്ഞു നോക്കാം ഓക്കെ അപ്പൊ നമ്മളൊരു കോളേജിന്റെ സോഫ്റ്റ്വെയർ എഴുതുന്നതിനെ കുറിച്ച് മുന്നത്തെ ലെസണിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ ആ ഒരു എക്സാമ്പിളിൽ നമുക്ക് സ്റ്റുഡൻസിനെ തൽക്കാലം വിടാം ടീച്ചേഴ്സ് അതുപോലെ തന്നെ വേറെ ഏതൊക്കെ എംപ്ലോയീസ് ആയിരിക്കും ഒരു കോളേജിൽ ഉണ്ടാവുക ടീച്ചേഴ്സ് ഉണ്ടാവും ഓഫീസ് സ്റ്റാഫ് ഉണ്ടാവും കാന്റീൻ സ്റ്റാഫ് ഉണ്ടാവും അതുപോലെ പ്രിൻസിപ്പൽ ഉണ്ടാവും അതുപോലെ വൈസ് പ്രിൻസിപ്പൽ ഉണ്ടാവും അവർ ചിലപ്പോൾ ടീച്ചേഴ്സിൽ തന്നെ വരുമായിരിക്കും ഡയറക്ടർ ഉണ്ടാവും സിഇഒ ഉണ്ടാവും ഇവരൊക്കെ ഒരു കോളേജിന്റെ എംപ്ലോയീസ് ആണ് ഓക്കെ ഇവർക്ക് എല്ലാം കോമൺ ആയിട്ട് കുറെ ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും ഉണ്ടാവും ഓക്കെ എല്ലാവർക്കും ID ഉണ്ടാവും നെയിം ഉണ്ടാവും ഏജ് ഉണ്ടാവും അതുപോലെ എല്ലാവർക്കും സാലറി ഉണ്ടാവും അല്ലെ അപ്പൊ ഗെറ്റ് സാലറി എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡും എല്ലാവർക്കും ഉണ്ടാവും കുറെ ആട്രിബ്യൂട്ട്സും കുറെ മെത്തേഡ്സും ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടാവും ഓക്കെ അപ്പൊ നമ്മൾ വേറെ വേറെ ക്ലാസ് ടീച്ചർ അതുപോലെ പ്രിൻസിപ്പൾ അതുപോലെ കാന്റീൻ സ്റ്റാഫ് ഇങ്ങനെ ഓരോരുത്തർക്കും ഡിഫൈൻ ചെയ്തിട്ട് ഇവർക്ക് എല്ലാവർക്കും നെയിം ഏജ് ID അതുപോലെ ഗെറ്റ് സാലറി ഇതെല്ലാം എല്ലാ ക്ലാസ്സിലും വേറെ വേറെ ഡിഫൈൻ ചെയ്യുന്നതിന് പകരം എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് ഒരു പാരന്റ് ക്ലാസ് ഡിഫൈൻ ചെയ്യാം എന്നിട്ട് അതിനകത്ത് ഇവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ് നെയിം ഏജ് ID ഗെറ്റ് സാലറി ഇത് ഈ പാരന്റ് ക്ലാസ്സിന് അതിന് എംപ്ലോയിന്ന് പേര് കൊടുക്കാം അതിനെ ഡിഫൈൻ ചെയ്ത് വെക്കുക എന്നിട്ട് ഇതിന്റെ ചിൽഡ്രൻ ക്ലാസ്സുകളായിട്ട് ചൈൽഡ് ക്ലാസ്സുകളായിട്ട് ടീച്ചർ കാന്റീൻ സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് പ്രിൻസിപ്പൽ അങ്ങനെ അങ്ങനെ നമ്മൾ ചൈൽഡ് ക്ലാസ്സുകളിൽ ഡിഫൈൻ ചെയ്യാം എന്നിട്ട് ഇവർക്ക് മാത്രമുള്ള ആട്രിബ്യൂട്ട്സും മെത്തേഡ്സും ഈ ചൈൽഡ് ക്ലാസ്സുകളിൽ കൊടുക്കുക അതായത് ടീച്ചർക്കുള്ള ചില ആട്രിബ്യൂട്ട്സ് കാന്റീൻ സ്റ്റാഫിന് ഉണ്ടാവില്ല അതുപോലെ കാന്റീൻ സ്റ്റാഫിനുള്ള ചില ആട്രിബ്യൂട്ട്സ് ഓഫീസ് സ്റ്റാഫിന് ഉണ്ടാവില്ല റൈറ്റ് അപ്പൊ അവർക്ക് യുണീക്ക് ആയിട്ടുള്ളത് മാത്രം ആ ചൈൽഡ് ക്ലാസ്സുകളിൽ ഡിഫൈൻ ചെയ്യുക കോമൺ ആയതെല്ലാം കൂടെ ഒരു പാരന്റ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യുക എന്നിട്ട് ഈ പാരന്റ് ക്ലാസ്സിൽ നിന്ന് ഈ ചൈൽഡ് ക്ലാസ്സുകളെല്ലാം ഇൻഹെറിറ്റ് ചെയ്യുന്നു എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കോഡ് വഴി കാണിക്കും കാണിച്ചു കഴിഞ്ഞാൽ ആ പാരന്റ് ക്ലാസ്സിലുള്ള ആട്രിബ്യൂട്ട്സ് നേരിട്ട് ഈ ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്ട്സിന് ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ അതായത് നമ്മളെ കോഡ് റീയൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്നർത്ഥം ഗെറ്റ് സാലറി എന്ന് എല്ലാവർക്കും അടിച്ചു കൊടുക്കുന്നതിന് പകരം പാരന്റിൽ ഡിഫൈൻ ചെയ്യാം അപ്പൊ അത് ഓബിയസ്ലി നമുക്ക് ചൈൽഡ് ക്ലാസ്സിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യാം അതായത് പാരന്റ്സിനുള്ളത് ഓബിയസ്ലി ചിൽഡ്രനിലോട്ട് ഇൻഹെറിറ്റ് ആവും എന്നർത്ഥം ഓക്കെ അപ്പൊ ഞാനിവിടെ Day 21 എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇൻഹെറിറ്റൻസ് demo.py എന്ന് പറഞ്ഞിട്ടൊരു ഫയലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ആദ്യത്തെ പ്രോഗ്രാം എഴുതാൻ തുടങ്ങാം അപ്പൊ ഞാനിവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ് ഓക്കെ ക്ലാസ് ആനിമൽ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ആനിമൽ എന്നിട്ട് അതിനകത്ത് ഞാൻ ഒരൊറ്റ മെത്തേഡാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് DEF പ്രിന്റ് ആനിമൽ എന്ന് വെറുതെ ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യാം ഓക്കെ അതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് ഓക്കെ ഐ ആം ആൻ ആനിമൽ ഓക്കെ റൈറ്റ് അപ്പൊ ഒരു ക്ലാസ് ആനിമൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തു റൈറ്റ് ഇനി വേറൊരു ക്ലാസ്സും കൂടെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോണ ക്ലാസ് ഡോഗ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ക്ലാസ് ഡോഗ് എന്ന് പറയുന്നത് ഒരു ആനിമൽ ആണല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഡോഗ് ക്ലാസ് ആനിമൽ ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം ഓക്കെ അപ്പൊ അതിന് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതിനകത്ത് ആനിമൽ എഴുതും ഓക്കെ എന്നിട്ട് സാധാരണ പോലെ കോളൻ ഇടും ഇതിനർത്ഥം ഞാനൊരു ക്ലാസ് ഡിഫൈൻ ചെയ്തു ഡോഗ് എന്നുള്ള പേരിൽ ഈ ഡോഗ് ക്ലാസ് ആനിമൽ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യും എന്നർത്ഥം അപ്പൊ ആനിമൽ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യുന്ന മെത്തേഡ്സും ആട്രിബ്യൂട്ട്സും എല്ലാം ഡോഗ് ക്ലാസിന്റെ ഒബ്ജക്ട്സിനും ആക്സസ് ചെയ്യാൻ പറ്റും എന്നർത്ഥം ഓക്കെ അപ്പൊ ഈ ഡോഗ് ക്ലാസ്സിനകത്ത് ഞാനിപ്പോ കണ്ടന്റ് ഒന്നും എഴുതുന്നില്ല ജസ്റ്റ് പാസ് എന്ന് വിടുകയാണ് ഓക്കെ നമുക്ക് പിന്നെ കൂടുതൽ ആഡ് ചെയ്യാം എന്നിട്ട് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ ഞാൻ ആദ്യം ഒരു ഡോഗ് D1 എന്ന് ക്രിയേറ്റ് ചെയ്തു ഒരു ഒബ്ജക്റ്റ് എന്നിട്ട് ഡോഗിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ D1.printAnimal എന്ന് കൊടുക്കുകയാണ് ഓക്കെ ഇനിയിപ്പോ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ ഐ എം ആൻ ആനിമൽ എന്ന് ഇവിടെ പ്രിന്റ് ആയി റൈറ്റ് അപ്പൊ D1 പ്രിന്റ് ചെയ്തപ്പോഴും പ്രിന്റ് ആയി അതുപോലെ തന്നെ ഇത് ഞാൻ ആനിമൽ ഒബ്ജക്റ്റ് സാധാരണ പോലെ ക്രിയേറ്റ് ചെയ്ത A1 കൊടുത്തിട്ട് ആനിമൽ എന്ന് ക്രിയേറ്റ് ചെയ്താൽ എനിക്ക് A1.printAnimal എന്നും വിളിക്കാം ഓക്കെ രണ്ടും നോക്കുക ഐ എം ആൻ ആനിമൽ D1 ന്റെയും A1 ന്റെയും
പ്രിന്റ് ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സിമ്പിളായിട്ട് ഇൻഹെറിറ്റൻസ് വർക്ക് ആവുക. എ വൺ ഇത് എടുത്തു കളയാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഡോഗ് ആനിമലിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യുന്നു. ഡോഗ് ഒരു ആനിമലാണല്ലോ, റൈറ്റ്. അപ്പോൾ എനിക്ക് ഡോഗിനെ ആനിമലിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യാം. ഡോഗ് ചൈൽഡ് ക്ലാസ്സും ആനിമൽ പാരന്റ് ക്ലാസ്സും ആണ്. എന്നിട്ട് ഡോഗിന് പ്രിന്റ് ആനിമൽ വിളിച്ചാലും ഈ ഫംഗ്ഷൻ വിളിച്ചാലും അത് കറക്റ്റായിട്ട് വർക്കാവും, റൈറ്റ്. ഇവിടെ ഈ ഡോഗ് ഒബ്ജക്റ്റ് ആണ് ഈ സെൽഫിലോട്ട് പാസ്സാക്കപ്പെടുന്നത്, റൈറ്റ്. അപ്പോ അതാണ്. ഇനി നമുക്കൊരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി നോക്കാം. ഓക്കെ, ആനിമലില് പ്രിന്റ് ആനിമൽ അവിടെ കിടക്കട്ടെ. ഒരു മെത്തേഡും കൂടെ ഞാൻ ഡിഫൈൻ ചെയ്യണേ. ഡി എഫ് മേക്ക് സൗണ്ട് എന്നുള്ളൊരു മെത്തേഡ്, റൈറ്റ്. എന്നിട്ട് ഇവിടെ ഞാൻ പ്രിന്റ് മേക്സ് സൗണ്ട് എന്ന് പ്രിന്റ് ചെയ്തു, റൈറ്റ്. എന്നിട്ട് ഞാൻ ഡോഗിനകത്ത് ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യണേ ഇതേ പേരിൽ. ഓക്കെ, മേക്ക് സൗണ്ട് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് പ്രിന്റ്. ഓക്കെ, വർക്ക് വർക്ക് പ്രിന്റ്. അതായത് ഒരേ മെത്തേഡ്. ഓക്കെ, മേക്ക് സൗണ്ട് എന്നുള്ള മെത്തേഡ് ആനിമലിലും ഉണ്ട്. അപ്പൊ ആനിമലിന് കോമൺ ആയിട്ട് ജസ്റ്റ് മേക്ക് സൗണ്ട് എന്നേ ഉള്ളൂ, കാരണം ഓരോ ആനിമൽസും ഓരോ സൗണ്ട് ആണ് ഉണ്ടാക്കുക, റൈറ്റ്. എന്നിട്ട് ഡോഗിനകത്തും അതേ പേരിൽ ഞാൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. ഡോഗ് മേക്ക് സൗണ്ട് ആവുമ്പോൾ ബാർക്ക് ബാർക്ക് എന്നുള്ള ബാർക്ക് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മെത്തേഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല്, റൈറ്റ്, ഡി വൺ എന്ന് പറഞ്ഞിട്ട് ഡോഗ് ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിന് പ്രിന്റ് ആനിമൽ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇതിന്റെ കൂടെ ഞാൻ ഡി വൺ ഡോട്ട് സോറി മേക്ക് സൗണ്ട് വിളിക്കാം. അതുപോലെ തന്നെ ആനിമൽ ഒബ്ജക്റ്റും കൂടെ നമുക്ക് ഇപ്പൊ തന്നെ ക്രിയേറ്റ് ചെയ്യാം. എ വൺ എന്ന് പറഞ്ഞിട്ട് ഒരു ആനിമൽ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എ വൺ ഡോട്ട് മേക്ക് സൗണ്ട് വിളിക്കുകയാണ്. പ്രിന്റ് ആനിമലിൽ നമുക്ക് ഇപ്പൊ വിളിക്കേണ്ട, പ്രിന്റ് ആനിമൽ നമ്മൾ കണ്ടല്ലോ. ഓക്കെ, രണ്ടുപേർക്കും മേക്ക് സൗണ്ട് വിളിക്കുകയാണ്. ഇപ്പൊ എന്താ ഉണ്ടാവുക നമുക്ക് നോക്കാം, റൈറ്റ്. റൺ ചെയ്യുമ്പോൾ നോക്കൂ, ഡി വണ്ണിന് വിളിച്ചപ്പോ ബാർക്ക് ബാർക്ക് എന്നുള്ളത് പ്രിന്റ് ആയി, എ വണ്ണിന് വിളിച്ചപ്പോ മേക്ക് സൗണ്ട് എന്നുള്ള ആനിമലിൽ ഡിഫൈൻ ചെയ്തത് പ്രിന്റ് ആയി. ഇതിനർത്ഥം എന്താ? അതായത് ഡോഗ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഡോഗ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മേക്ക് സൗണ്ട് എന്ന് വിളിക്കുമ്പോൾ ആദ്യം ഡോഗ് ക്ലാസ്സിൽ ചെക്ക് ചെയ്യും. ഡോഗ് ക്ലാസ്സിൽ മേക്ക് സൗണ്ട് ഉണ്ടെങ്കിൽ അത് തന്നെ കോൾ ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ബാർക്ക് ബാർക്ക് പ്രിന്റ് ആയത്. ഇനി ഡോഗ് ക്ലാസ്സിൽ ഇത് ഇല്ലെങ്കിൽ എങ്ങോട്ട് പോകും? പാരന്റ് ക്ലാസ്സിൽ ചെക്ക് ചെയ്യും, റൈറ്റ്. നേരത്തെ ചെയ്ത പോലെ, അതായത് ഡോഗ് ക്ലാസ്സിൽ ഇത് നമ്മൾ കമന്റ് ചെയ്ത് വെക്കുകയാണ് മേക്ക് സൗണ്ട് എന്നുള്ളതെങ്കിൽ. ഇപ്പൊ നോക്കൂ എന്താണ്. ഓക്കെ, ഇവിടെ പാസ് പാസ് വെറുതെ കമന്റ് ചെയ്താൽ പോരാ, ജസ്റ്റ് ഒരു പാസ്സെങ്കിലും കൊടുക്കണം. നോക്കൂ, രണ്ട് മേക്ക് സൗണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, അതായത് ഡോഗ് നോക്കൂ, ഇവിടെ ഡി വൺ ഡോട്ട് മേക്ക് സൗണ്ടും എ വൺ ഡോട്ട് മേക്ക് സൗണ്ടും മേക്ക് സൗണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ ഡോഗിനകത്ത് നമ്മൾ മേക്ക് സൗണ്ട് എന്നൊരു ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോഗിനകത്തുള്ളത് ഇവിടെ പ്രിന്റ് ആവുന്നു. ഓക്കെ, അത് ഓവർ റൈഡ് ആവും എന്നാണ് അത് പറയാം. അതായത് ഒരു പാരന്റ് ക്ലാസ് ഉണ്ട്, ഒരു ചൈൽഡ് ക്ലാസ് ഉണ്ട്. പാരന്റ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും ഒരേ മെത്തേഡ് ഉണ്ടെങ്കിൽ ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്ത് വിളിക്കുമ്പോൾ ആ ചൈൽഡ് ക്ലാസിന്റെ മെത്തേഡ് ആയിരിക്കും വിളിക്കുക. ഓക്കെ, പാരന്റ് ക്ലാസ് മെത്തേഡ് ഓവർ റൈഡ് ആകും. ഓക്കെ, അതായത് ഈ മേക്ക് സൗണ്ടിനെ ഓവർ റൈഡ് ചെയ്തു എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുതിയൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യാം. ക്ലാസ് ക്യാറ്റ് എന്ന് പറഞ്ഞിട്ട്, ഓക്കെ, ക്യാറ്റിനെയും നമുക്ക് ആനിമലിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യാം. അതായത് ആനിമലിന് ഇപ്പൊ രണ്ട് ചൈൽഡ് ക്ലാസ് ഉണ്ട്, ഡോഗും ക്യാറ്റും. എന്നിട്ട് നമ്മൾ ക്യാറ്റിലും മേക്ക് സൗണ്ട് ഡിഫൈൻ ചെയ്യാണ്. അതിനകത്ത് നമുക്ക് പ്രിന്റ് മ്യാവ് മ്യാവ് എന്ന് കൊടുക്കാം. ഓക്കെ, ക്യാറ്റ് ഉണ്ടാക്കുന്ന സൗണ്ട്, റൈറ്റ്. ഇനി ഇപ്പൊ നമ്മൾ ക്യാറ്റിന് മേക്ക് സൗണ്ട് വിളിച്ചാൽ എന്തായിരിക്കും? ഓക്കെ, അതായത് ഇവിടെ ആനിമൽ ഉണ്ട്, ഇനി നമുക്ക് സി വൺ ഇസ് ഈക്വൽ ടു ഒരു ക്യാറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. എന്നിട്ട് ഓക്കെ, സി വൺ ഡോട്ട് മേക്ക് സൗണ്ട് വിളിക്കാം. ഓക്കെ, ഇപ്പൊ എന്താവും നോക്കൂ, ബാർക്ക് ബാർക്ക് വന്നു ഡോഗിന്റെ, ഇത് ആനിമലിന്റെ, ഇത് ക്യാറ്റിന്റെ മ്യാവ് മ്യാവ് വന്നു. അപ്പൊ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഒരു പാരന്റ് ക്ലാസ് ഉണ്ടാവും അതിന്റെ. അപ്പൊ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, പാരന്റ് ക്ലാസ്, ചൈൽഡ് ക്ലാസ്സുകളിലും മെത്തേഡ്സും ആട്രിബ്യൂട്ട്സും ഉണ്ടാവും. പാരന്റ് ക്ലാസ്സിലും മെത്തേഡ്സും ആട്രിബ്യൂട്ട്സും ഉണ്ടാവും. കോമൺ ആയിട്ടുള്ള മെത്തേഡ്സ് ആട്രിബ്യൂട്ട്സ് ഒക്കെ നമ്മൾ എപ്പോഴും പാരന്റ് ക്ലാസ്സിലിടാം. ഓക്കെ, ഇനി പാരന്റ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും ഒരേ മെത്തേഡ്സോ ഒരേ ആട്രിബ്യൂട്ട്സോ ഉണ്ടെങ്കിൽ എപ്പോഴും ചൈൽഡ് ക്ലാസിന്റെ ഒബ്ജക്ട്സ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ ചൈൽഡ് ക്ലാസ്സിനായിരിക്കും പ്രിഫറൻസ്. ആദ്യം ചൈൽഡ് ക്ലാസ്സിൽ നോക്കും,
അവിടെ കണ്ടില്ലെങ്കിൽ മേലേക്ക് പോയിട്ട് ഇവിടെ നോക്കണം. റൈറ്റ്? അതായത് ഇപ്പൊ കാറ്റിന്റെ നമ്മൾ ഇവിടെ മ്യാവ് മ്യാവ് എടുത്ത് കളഞ്ഞിട്ട് കാറ്റിന് ജസ്റ്റ് പാസ് കൊടുത്തു, അതായത് കാറ്റിൽ ഒന്നും ഇല്ല. റൈറ്റ്? പക്ഷെ കാറ്റിന്റെ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്ത് മേക്ക് സൗണ്ട് വിളിച്ചാൽ ഇപ്പൊ എന്താണ്ടാവുക? ഗസ് ചെയ്യാവോ? ഇപ്പൊ നമുക്ക് നോക്കൂ, മേക്ക് സൗണ്ട് തന്നെ വന്നു. അതായത് ആനിമൽ ക്ലാസ്സിലുള്ള ആ ഒരു മേക്ക് സൗണ്ട് ആണ് കാറ്റിന് വേണ്ടി പ്രിന്റ് ആയത്. റൈറ്റ്? അപ്പോ അത്രേ ഉള്ളൂ ഇൻഹെറിറ്റൻസിന്റെ സിമ്പിളായ കേസുകള്. ഇനി നമുക്ക് കുറച്ചും കൂടെ അധികം പഠിക്കാം. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എംപ്ലോയി ഡോട്ട് പി വൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഞാൻ ഒരു ക്ലാസ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് അതിനകത്ത് നമ്മളുടെ ഇനിറ്റ് മെത്തേഡ്, ഓക്കെ ഇനിറ്റ് മെത്തേഡ് കൊടുത്തിട്ട് അതിനകത്ത് സെൽഫ് നെയിം രണ്ട് ആർഗ്യുമെന്റ് പാസ് ചെയ്യാണ്. ഓക്കെ, പേഴ്സന്റെ നെയിം എന്നുള്ള അർത്ഥത്തിൽ, എന്നിട്ട് സെൽഫ് ഡോട്ട് നെയിം ഇസ് ഈക്വൽ ടു നെയിം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അതിന് താഴെ ഈ ഒരു ഇനിറ്റ് മെത്തേഡ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതില്. എന്നിട്ട് അതിന് താഴെ ക്ലാസ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ്. ഓക്കെ, എന്നിട്ട് എംപ്ലോയി ഇൻഹെറിറ്റ്സ് ഫ്രം പേഴ്സൺ, അപ്പൊ ഈ ബ്രാക്കറ്റിൽ പേഴ്സൺ എന്ന് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഇൻഹെറിറ്റൻസിനെ സൂചിപ്പിക്കുന്നത്. എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് ക്ലാസ് പേഴ്സണിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യാണ്. ഓക്കെ, പേഴ്സൺ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരും, ഓക്കെ എല്ലാ മനുഷ്യന്മാർക്കും പേരുണ്ടാവും. ഓക്കെ, എംപ്ലോയി എന്ന് പറഞ്ഞാല് എല്ലാ എംപ്ലോയീസിനും പേരുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അവിടെ വീണ്ടും ഇതേമാതിരി സെൽഫ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്ന് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. എംപ്ലോയി ആവുമ്പോൾ ഇതിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്താൽ അവർക്ക് ആ ഈ ഒരു ആട്രിബ്യൂട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാല്, ഓക്കെ ഡി ഇനിറ്റ് റൈറ്റ്, ഇതിനകത്തേക്ക് നമ്മൾ ഐ ഡി ഡിക്ലെയർ ചെയ്യും. ഓക്കെ, അതായത് എല്ലാ എംപ്ലോയീസിനും ഉള്ള ഒരു ആട്രിബ്യൂട്ട് ആണ് ഐ ഡി. എല്ലാ പേഴ്സൺസിനും ഐ ഡി ഉണ്ടാവണം എന്നില്ല. എംപ്ലോയീസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഐ ഡി ഉണ്ടാവുള്ളൂ. റൈറ്റ്? അപ്പൊ ഐ ഡി എന്നുള്ളത് എംപ്ലോയിക്ക് മാത്രമുള്ള ആട്രിബ്യൂട്ട് ആണ്, പേഴ്സൺസിനും ഉണ്ടാവണം എന്നില്ല. പക്ഷെ എല്ലാ എംപ്ലോയീസിനും നെയിം ഉണ്ടാവും. റൈറ്റ്? അതുകൊണ്ടാണ് ഇൻഹെറിറ്റ് ചെയ്തത്. ഇത് ചൈൽഡും ഇത് പാരന്റും ആവുന്നത് അങ്ങനെയാണ്. റൈറ്റ്? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ എംപ്ലോയീസിന്റെ ഈ നെയിം ആട്രിബ്യൂട്ട് ഇങ്ങോട്ട് ഇനീഷ്യലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനൊരു വഴിയുണ്ട്. സൂപ്പർ എന്ന് വിളിക്കുക. സൂപ്പർ എന്ന് പറയുന്നത് ഈ പാരന്റ് ക്ലാസ്സിനെ ഉദ്ദേശിച്ചാണ്. അതായത് പാരന്റ് ചൈൽഡ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് സൂപ്പർ ക്ലാസ്സും സബ് ക്ലാസ് എന്ന് പറയാം. ഓക്കെ, സൂപ്പർ ക്ലാസ് സബ് ക്ലാസ്, ഇത് സൂപ്പർ ക്ലാസ്സും അതിന്റെ സബ് ക്ലാസ്സും. ഓക്കെ, അതുകൊണ്ടാണ് ഈ സൂപ്പർ എന്ന് വിളിച്ചിട്ട്. ഓക്കെ, ഇനിറ്റ് അതായത് സൂപ്പർ ക്ലാസിന്റെ ഇനിറ്റ് വിളിക്കൂ എന്ന് പറയാണ്. എന്നിട്ട് അങ്ങോട്ട് നമുക്ക് എന്ത് പാസ് ചെയ്യാം? റൈറ്റ്? ഓക്കെ, ഇവിടെ ഒരു നെയിമും കൂടെ കൊടുക്കണേ. അതായത് എങ്ങനെയാന്ന് ഞാൻ പറയാം. ഇവിടെ നെയിം ഐ ഡി എന്ന് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഈ നെയിം അങ്ങോട്ട് പാസ് ചെയ്യും. അതായത് ഇത് അവിടെ ഇനീഷ്യലൈസ് ചെയ്യണം എന്നർത്ഥം. റൈറ്റ്? നമുക്ക് ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാം. എന്നിട്ട് ഈ സെൽഫ് ഡോട്ട് ഐ ഡി ഇസ് ഈക്വൽ ടു ഐ ഡി എന്നുള്ളത് ഇവിടെ കൊടുക്കുക. ഐ ഡി ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ, നെയിം എവിടെ ഇനീഷ്യലൈസ് ചെയ്യണം? ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യണം, കാരണം നെയിം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. റൈറ്റ്? ഇനി നമുക്കൊരു മെത്തേഡും കൂടെ അവസാനമായിട്ട് ഇതിൽ കൊടുക്കാം. ഡി എഫ് ഡിസ്പ്ലേ എന്ന് കൊടുത്തിട്ട് പ്രിന്റ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എഫ് സ്ട്രിംഗ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, നെയിം എന്നിട്ട് സെൽഫ് ഡോട്ട് നെയിം. ഓക്കെ, എഫ് സ്ട്രിംഗ് വേറെ വൺ മോർ വേ ഓഫ് പ്രിന്റിംഗ് യുവർ സ്ട്രിംഗ് ആണ് ഫോർമാറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നത്. എഫ് സ്ട്രിംഗ് എങ്ങനെയാണെന്നും കൂടെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ഫോർമാറ്റ് ഓപ്പറേറ്റർ അല്ലാണ്ട് ഡോട്ട് ഫോർമാറ്റ് അല്ലാണ്ട് എഫ് സ്ട്രിംഗ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രിംഗ് പ്രിന്റ് ചെയ്യാം. ഓക്കെ, സെൽഫ് ഡോട്ട് നെയിം ഐ ഡി കൊടുത്തിട്ട് സെൽഫ് ഡോട്ട് ഐ ഡി എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പുറത്തേക്ക് വരും. റൈറ്റ്? ഇപ്പൊ ഡി എഫ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡും ഒരു ഇനിറ്റ് മെത്തേഡും. റൈറ്റ്? ഇനി നമുക്ക് എംപ്ലോയിയുടെ ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാം. ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇ വൺ ഇസ് ഈക്വൽ ടു എംപ്ലോയി, എംപ്ലോയിയുടെ ഒബ്ജക്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ക്ലാസ് പേഴ്സൺ ഉണ്ട്, ക്ലാസ് എംപ്ലോയി ഉണ്ട്, എന്നിട്ട് എംപ്ലോയിയുടെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, എംപ്ലോയിയുടെ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് എംപ്ലോയിക്ക് ഉള്ളത്, നെയിമും ഐ ഡിയും. പേഴ്സണ് നെയിം മാത്രമേ ഉണ്ടാവുള്ളൂ, എംപ്ലോയിക്ക് എന്തൊക്കെ ഉണ്ടാവും? നെയിമും ഐ ഡിയും. അപ്പൊ നമുക്കൊരു എംപ്ലോയി നെയിം കൊടുക്കാം. നമുക്കൊരു എന്താ കൊടുക്കുക? മാർഷൽ എന്ന് കൊടുക്കാം. ഓക്കെ, മാർഷൽ കോമ ഐ ഡി ഒരു എസ് വൺ ടു ത്രീ എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ വൺ ഡോട്ട് ഡിസ്പ്ലേ എന്ന് നമ്മൾ വിളിക്കുകയാണ്. ഓക്കെ, എംപ്ലോയി ഡിസ്പ്ലേ, എംപ്ലോയിയാണ് ഡിസ്പ്ലേ മെത്തേഡ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ റൺ ചെയ്യുമ്പോൾ
ഓ സോറി, എന്നിട്ട് നമ്മൾ ഇത് റൺ ചെയ്യുമ്പോൾ നോക്കൂ, നെയിം മാഷൽ ഐ ഡി S123 എന്ന് വന്നു. അതായത് എംപ്ലോയീനെ ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ഈ ഇനിറ്റ് വിളിക്കും, എന്നിട്ട് നെയിമോ ഐ ഡിയും ഇങ്ങോട്ട് പാസ്സാവും. എന്നിട്ട് സൂപ്പർ ഇനിറ്റ് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് മേലേക്ക് പോകും. എന്നിട്ട് സെൽഫ് ഡോട്ട് നെയിം ഈക്വൾ ടു നെയിം വർക്കാവും. അതായത് എംപ്ലോയിയുടെ നെയിം നെയിം ആയിട്ട് വയ്ക്കും. അതായത് ഒന്നും കൂടെ പറയാം, ഈ ഇ വൺ എന്നുള്ള ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഈ ഇ വൺ ഒബ്ജക്റ്റ് ആണ് ഈ ഒരു ഇനിറ്റിലോട്ട് പാസ്സാവുക. ഈ ഒരു സെൽഫിലേക്ക് ആരാ വരിക? ഇ വൺ ഒബ്ജക്റ്റ് ആണ് വരിക. എന്നിട്ട് ഇവിടെ സൂപ്പർ ഡോട്ട് ഇനിറ്റ് ഓഫ് നെയിം വിളിക്കുമ്പോൾ ഇവിടെയും ഇ വണ്ണിന്റെ നെയിം ആയിരിക്കും എന്തായിട്ട്, നെയിം ആയിട്ട് ഈ മാർഷൽ എന്നുള്ളത് അസൈൻ ആവാം. റൈറ്റ്, അത് ഇവിടെ വേറെ ഡിക്ലയർ ചെയ്യേണ്ട, ജസ്റ്റ് സൂപ്പർ ഓഫ് ഇനിറ്റ് എന്ന് വിളിച്ചാൽ സൂപ്പർ ക്ലാസ്സിൽ പോയിട്ട് അവിടുത്തെ ഇനിറ്റ് വർക്കാവും. ഓക്കെ, അപ്പൊ ഈ നെയിം ഇങ്ങോട്ട് പാസ്സാവും. ഈ സെൽഫ് ആയിട്ട് ആരെ പാസ്സാക്കും? ഇ വൺ ആയിരിക്കും വരിക. ഇ വൺ ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം, അതേ എഫക്റ്റിൽ തന്നെ വരും. എന്നിട്ട് ഐ ഡി പ്രിന്റ് ആവും. അപ്പൊ നമ്മളിവിടെ സെൽഫ് ഡോട്ട് നെയിമും സെൽഫ് ഡോട്ട് ഐ ഡിയും പ്രിന്റ് ആക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മാർഷൽ ആൻഡ് S123 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ആട്രിബ്യൂട്ട്സ് ഇനിറ്റ് വെച്ച് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് വിളിക്കുക. ഓക്കെ, ഈ ഒരു ഫോർമാറ്റ് ഓർത്തു വയ്ക്കുക. സൂപ്പർ ക്ലാസ്സിലെ ഇനിറ്റ് വിളിക്കൂ എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, പാരന്റ് ക്ലാസ്സിലെ ഇനിറ്റ് വിളിക്കൂ എന്ന്. ഓക്കെ, അവസാനമായിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കസ്റ്റമർ ഡോട്ട് പി വൈ എന്ന് പറഞ്ഞിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ടാവും. കസ്റ്റമറിന് വേണ്ടിയിട്ട് ബില്ല് ജനറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് അതിലുണ്ടാവും. ബില്ല് എങ്ങനെയാ ജനറേറ്റ് ചെയ്യുക? നമ്മളുടെ കസ്റ്റമർ പർച്ചേസ് ചെയ്ത ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ് ഇൻറ്റു അതിന്റെ ഓരോന്നിന്റെയും പ്രൈസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ബില്ല് കിട്ടും. ഓക്കെ, ഇപ്പൊ ജനറേറ്റ് ബിൽ എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടാവും കസ്റ്റമർ ക്ലാസ്സിൽ. പക്ഷേ ഈ ഒരു കടയിൽ രണ്ട് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് വിചാരിക്കുക. ഓക്കെ, ഒരു സിൽവർ കസ്റ്റമറും സിൽവർ സ്കീമിലുള്ളവരും ഒരു ഗോൾഡ് സ്കീമിലുള്ളവരും. സിൽവർ സ്കീമിലുള്ളവർക്കൊക്കെ 10% ഡിസ്കൗണ്ട് ഈ കടയിൽ നിന്ന് കൊടുക്കും. ഗോൾഡ് സ്കീമിലുള്ളവർക്കൊക്കെ ഒരു 20% ഡിസ്കൗണ്ട് ഫൈനൽ പ്രൈസിൽ നിന്ന് കൊടുക്കുന്നു വിചാരിക്കുക. ഒന്നുമില്ലാത്ത സാധാരണ കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് ഒരു ഡിസ്കൗണ്ടും ഇല്ല, 0% ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതെങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് ഉപയോഗിച്ച് ചെയ്യാന്നാണ് കാണാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ ക്ലാസ് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിനകത്തൊരു DF ഇനിറ്റ് അതിനകത്തേക്ക് നമുക്ക് എന്തൊക്കെ കൊടുക്കാന്ന് വെച്ചാൽ കസ്റ്റമർ ഐ ഡി കൊടുക്കാം. ഓക്കെ, അതുപോലെ ക്വാണ്ടിറ്റി കൊടുക്കാം. ഓക്കെ, എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തു, പ്രൈസ്. ഈ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് ചെയ്താൽ നമുക്ക് ഫൈനൽ ബില്ല് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പെട്ടെന്ന് സെൽഫ് ഡോട്ട് കസ്റ്റമർ ഐ ഡി ഇസ് ഈക്വൽ ടു കസ്റ്റമർ ഐ ഡി എന്ന് കൊടുക്കാം. സെൽഫ് ഡോട്ട് ക്വാണ്ടിറ്റി ഇസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി എന്ന് കൊടുക്കാം. സെൽഫ് ഡോട്ട് പ്രൈസ് ഇസ് ഈക്വൽ ടു പ്രൈസ് എന്ന് കൊടുക്കാം. ഓക്കെ, റൈറ്റ്. അതുപോലെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടെ ഡിക്ലെയർ ചെയ്യാം, സെൽഫ് ഡോട്ട് ഡിസ്കൗണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അതായത് കസ്റ്റമേഴ്സിന് പൊതുവെ ഒരു ഡിസ്കൗണ്ടും ഇല്ല. ഓക്കെ, ഇപ്പൊ ഡിസ്കൗണ്ട് ഇനീഷ്യലി 0 ആണ്. ഇത് പാസ് ചെയ്യേണ്ട ഒരു ഐറ്റം അല്ല, അതായത് കസ്റ്റമർ അല്ല തീരുമാനിക്കേണ്ട. ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാസ് ചെയ്യേണ്ട ഒരു ഐറ്റം അല്ല. പൊതുവെ ഡിസ്കൗണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും 0 ആണ്, നോ ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, അങ്ങനെ വെക്കുക. എന്നിട്ട് DEF നമുക്ക് ജനറേറ്റ് ബില്ല് എന്നുള്ളൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിനകത്ത് പ്രൈസ് ഇസ് ഈക്വൽ ടു, എങ്ങനെയാ നമ്മൾ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക? സെൽഫ് ഡോട്ട് ക്വാണ്ടിറ്റി ഇൻറ്റു സെൽഫ് ഡോട്ട് പ്രൈസ്. ഈ പ്രൈസ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് പാസ് ചെയ്ത പ്രൈസ്, ഇത് രണ്ടും കൂടെ ആക്കുമ്പോൾ പ്രൈസ്. എന്നിട്ട് നമ്മൾ സെൽഫ് ഡോട്ട് ഡിസ്കൗണ്ട് അമൗണ്ട് എന്ന് കൊടുക്കാം. ഓക്കെ, ഡിസ്കൗണ്ട് അമൗണ്ട് ഇസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു ഓക്കെ സെൽഫ് ഡോട്ട് ഡിസ്കൗണ്ട് എന്ന് കൊടുക്കും. അതായത് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യേണ്ട അമൗണ്ട് എങ്ങനെയാ കിട്ടുക? പ്രൈസ് ഇൻറ്റു ആ ഒരു 10% ഡിസ്കൗണ്ട് ആണെങ്കിൽ പ്രൈസ് ഇൻറ്റു 10/100, അതായത് സെൽഫ് ഡോട്ട് ഡിസ്കൗണ്ടിൽ 10/100.10 വരണം. 20% ആണെങ്കിൽ പ്രൈസ് ഇൻറ്റു 0.202 എന്നുള്ളത് വന്നാലാണ് നമുക്ക് ഡിസ്കൗണ്ട് അമൗണ്ട് കിട്ടുക. എന്നിട്ട് അവസാനം നമ്മുടെ ഫൈനൽ പ്രൈസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് റിട്ടേൺ പ്രൈസ് മൈനസ് സെൽഫ് ഡോട്ട് ഡിസ്കൗണ്ട് അമൗണ്ട് എന്ന് കൊടുക്കാം. ഓക്കെ, ഡിസ്കൗണ്ട് അമൗണ്ട്, അതായത് ആക്ച്വൽ പ്രൈസ് എത്രയായിരിക്കും? പ്രൈസ് മൈനസ് സെൽഫ് ഡോട്ട് ഡിസ്കൗണ്ട് അമൗണ്ട്. എത്ര ഡിസ്കൗണ്ട് ചെയ്യണം അത് ഫൈനൽ പ്രൈസിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ആക്ച്വലി പേ ചെയ്യേണ്ട അമൗണ്ട് കിട്ടും. അതാണല്ലോ ഈ ജനറേറ്റ് ബില്ലിൽ ചെയ്യേണ്ടത്. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അതായത് പെട്ടെന്ന് ഒന്നും കൂടെ പറയാം, ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് ചെയ്തപ്പോൾ നമുക്ക് ഫൈനൽ പ്രൈസ് എമൗണ്ട് കിട്ടി, ബില്ല് ചെയ്യേണ്ട എമൗണ്ട്. എന്നിട്ട് ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് വെച്ചിട്ട് ഈ പ്രൈസിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്രയാണ് ഡിസ്കൗണ്ട് എന്ന് കിട്ടും. എന്നിട്ട് ആ ഡിസ്കൗണ്ട് നമ്മുടെ പ്രൈസിൽ നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര എമൗണ്ട് ആണ് പേ ചെയ്യേണ്ടത് എന്ന് കിട്ടും. ഇതാണ് ലോജിക്ക്. ഇപ്പൊ ഈ സെൽഫ് ഡോട്ട് ഡിസ്കൗണ്ട് എന്നുള്ളത് ഇപ്പോൾ സീറോ ആണ്. ഇപ്പൊ സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സീറോ മൈനസ് ചെയ്യുമ്പോൾ ഒന്നും മൈനസ് ആവില്ല, പ്രൈസ് തന്നെ പേ ചെയ്യണം സാധാരണ ഒരു കസ്റ്റമർ. ഇനി സിൽവറും ഗോൾഡും ആകുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലാസ് ഓക്കെ സിൽവർ കസ്റ്റമർ എന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ക്ലാസ്സിനെ നമ്മൾ കസ്റ്റമർ ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, കസ്റ്റമർ ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡി എഫ് ഓക്കെ എന്നിട്ട് ഡി എഫ് ഇനിറ്റ് കൊടുക്കുന്നു. ഓക്കെ സെൽഫ്, എന്നിട്ട് ഈ ഇതിനകത്ത് നമ്മൾക്ക് എന്തൊക്കെ വരും, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഐ ഡി വരും, ക്വാണ്ടിറ്റി വരും, അതുപോലെ പ്രൈസും വരും. ഓക്കെ പ്രൈസും വരും. അപ്പം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സൂപ്പർ വെച്ച് ഇവരെല്ലാം ഇനീഷ്യലൈസ് ചെയ്യാം. സൂപ്പർ ഡോട്ട് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാം, ഇനിറ്റ് ഐ ഡി ഓക്കെ ക്വാണ്ടിറ്റി പിന്നെ പ്രൈസ് എന്ന് കൊടുക്കാം. സൂപ്പർ ഡോട്ട് ഇനിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെൽഫ് ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലേ, അത് ഓട്ടോമാറ്റിക്കലി സൂപ്പറിൽ പോകുമ്പോൾ ഇവിടെ നിന്നാണല്ലോ പോകുന്നത്, സിൽവർ കസ്റ്റമർ ആയിട്ട് ഇനീഷ്യലൈസ് ആവും. ഇതിന്റെ കൂടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യാം, സെൽഫ് ഡോട്ട് ഡിസ്കൗണ്ട് ഓക്കെ ഡിസ്കൗണ്ട്. ഇവിടെ പാരന്റ് ക്ലാസ്സിന് സീറോ ആണ്, പക്ഷെ സിൽവർ ആവുമ്പോൾ നമുക്കൊരു 10% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ നമുക്കൊരു 10/100 ഓക്കെ, അതായത് സിൽവർ കസ്റ്റമറിന് ഒരു ആട്രിബ്യൂട്ട് ഡിസ്കൗണ്ട് എന്നുള്ളത് 10/100 ആണ്. ഇത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യണം. സിൽവറിന്റെ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസ്കൗണ്ട് ആണ് അപ്ലൈ ആവേണ്ടത്, ഈ ഡിസ്കൗണ്ട് അല്ല. ഓക്കെ സീറോ ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യരുത് എന്നർത്ഥം, നമ്മളിവിടെ പാസ് ചെയ്തിട്ടും ഇല്ലല്ലോ അത്. ഓക്കെ റൈറ്റ്, ഇനി നമുക്ക് ഇത് ഇത്രേ ഉള്ളൂ. ഓക്കെ റൈറ്റ്, ജനറേറ്റ് ബില്ല് എന്നുള്ളത് ഇവിടെ മേലത്തെ ഒരു മെത്തേഡാണ് റൈറ്റ്. ഇത് ഞാൻ ചെറുതാക്കാം. ഇനി നമുക്ക് ഗോൾഡ് ക്ലാസ്സും കൂടെ ഇതേപോലെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ ക്ലാസ് ഗോൾഡ് കസ്റ്റമർ എന്ന് വിളിക്കുന്നു. ഓക്കെ എന്നിട്ട് അതും കസ്റ്റമറിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതേപോലെ തന്നെ ഡി എഫ് ഓക്കെ ഇനിറ്റ് കൊടുക്കുന്നു. എന്നിട്ട് സെൽഫ് ഐ ഡി ക്വാണ്ടിറ്റി പ്രൈസ് ഓക്കെ. എന്നിട്ട് ഇവിടെ ഞാൻ ഈ സൂപ്പറിന് പകരം വേറൊരു രീതിക്ക് നിങ്ങൾക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. അതായത് കസ്റ്റമർ ഡോട്ട് ഓക്കെ കസ്റ്റമർ ഡോട്ട് ഇനിറ്റ് എന്ന് വിളിക്കാം. ഓക്കെ ഇങ്ങനെയും വിളിക്കാം. ഇങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ സെൽഫ് എന്ന് കൊടുക്കണം കേട്ടോ. സൂപ്പർ എന്നല്ല, നമ്മൾ ക്ലാസ്സിനെ സ്പെസിഫൈ ചെയ്യാണ് കസ്റ്റമർ, അപ്പൊ നമ്മൾ സെൽഫ് എന്ന് കൊടുക്കണം. ഐ ഡി ക്വാണ്ടിറ്റി പ്രൈസ്. സൂപ്പർ എന്ന് കൊടുക്കുമ്പോൾ സെൽഫ് കൊടുക്കണ്ട, പേര് വിളിച്ച് കൊടുക്കുമ്പോൾ, കസ്റ്റമറിന്റെ പേര് വിളിച്ച് കൊടുക്കുമ്പോൾ, വേറെ ക്ലാസിന്റെ പേര് വിളിച്ച് കൊടുക്കുമ്പോൾ സെൽഫ് എന്ന് കൊടുക്കണേ റൈറ്റ്. ഇത്രയും കൊടുത്ത ശേഷം സെൽഫ് ഡോട്ട് ഡിസ്കൗണ്ട് ഇസ് ഈക്വൽ ടു 20/100 എന്ന് കൊടുക്കും. ഓക്കെ അപ്പൊ നമ്മൾ ഒരു പാരന്റ് ക്ലാസ് കസ്റ്റമർ എന്നുള്ള പേരിൽ അതിന്റെ രണ്ട് ചൈൽഡ് ക്ലാസ് സിൽവർ കസ്റ്റമറും ഗോൾഡ് കസ്റ്റമറും. സിൽവർ കസ്റ്റമറിന് ഒരു എക്സ്ട്രാ 10% ഡിസ്കൗണ്ടും ഗോൾഡ് കസ്റ്റമറിന് 20% ഡിസ്കൗണ്ട്, വെറും കസ്റ്റമർ ആണെങ്കിൽ 0% ഓക്കെ ഇങ്ങനെയാണ്. എന്നിട്ട് ജനറേറ്റ് ബില്ല് എന്നുള്ളത് കസ്റ്റമർ ക്ലാസ്സിലുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ആരുടെ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കസ്റ്റമറിന്റെ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ കസ്റ്റമർ 0 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് കസ്റ്റമർ ക്ലാസിന്റെ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ എന്നിട്ട് അതിലേക്ക് എന്തൊക്കെ പാസ് ചെയ്യണം, നമ്മൾ ഐ ഡി പാസ് ചെയ്യണം. അപ്പൊ കസ്റ്റമറിന്റെ ഐ ഡി ഒരു C123 എന്ന് കൊടുക്കാം. ഐ ഡി ക്വാണ്ടിറ്റി ഒരു 10 quantity 100 രൂപയുടെ സാധനം, ക്വാണ്ടിറ്റിയും പ്രൈസും നമ്മൾ കൊടുത്തു. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ പ്രിന്റ് കൊടുക്കാം. എന്നിട്ട് യുവർ ബിൽ അമൗണ്ട് ഇസ് എന്ന് കൊടുത്തിട്ട് ഓക്കെ കസ്റ്റമർ 0.generate ബില്ല് കൊടുക്കും. ഓക്കെ അപ്പൊ ഇവിടെ ആ വാല്യൂ റിട്ടേൺ ആയിട്ട് ഇവിടെ പ്രിന്റ് ആണ്. ജനറേറ്റ് ബില്ല് ഇവിടെ ഫൈനൽ ബില്ല് റിട്ടേൺ ആക്കും. ഓക്കെ അപ്പൊ നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. 10 × 1000 എന്തെങ്കിലും എറർ ഉണ്ടോ നോക്കാം. അപ്പൊ നോക്കൂ, യുവർ ബിൽ അമൗണ്ട് ഇസ് 1001. ഓക്കെ ഇത് കസ്റ്റമറിന്റെ ഒബ്ജക്റ്റ് ആണ് റൈറ്റ്. ഗോൾഡും ഡയമണ്ടും ഒന്നല്ല, വെറും സാധാ കസ്റ്റമർ, കസ്റ്റമർ 0. അയാൾക്ക് 10 items 100 രൂപയുടെ വാങ്ങിച്ചപ്പോൾ 1000 അമൗണ്ട് ജനറേറ്റ് ചെയ്തു. ഇനി നമുക്കൊരു സിൽവർ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് കസ്റ്റമർ 0 മാറ്റിയിട്ട് 1 എന്ന് കൊടുക്കാം. കസ്റ്റമർ 1 is equal to നമുക്ക്
സിൽവർ കസ്റ്റമർ, സിൽവറിന്റെ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സി 234 എന്ന് കൊടുക്കാം, ഒരേ വാല്യൂ കൊടുക്കാം. ഓക്കെ, 10 ഐറ്റം 100 രൂപയുടെ സിൽവർ കസ്റ്റമർ പർച്ചേസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം, പ്രിന്റ് അതുപോലെ തന്നെ കൊടുക്കാം. യുവർ ബിൽ അമൗണ്ട് ഇസ് കസ്റ്റമർ 0 വരെ നമ്മളുടെ ഒബ്ജക്റ്റിന്റെ പേരെന്താണ്, കസ്റ്റമർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇനിയിപ്പോ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പം നോക്കൂ, ഇങ്ങോർക്ക് 1000 ആണ് വന്നത്, ഇവർക്ക് 900 വന്നുള്ളൂ. എന്തുകൊണ്ട്? 10% ഡിസ്കൗണ്ട് അപ്ലൈ ആയി. ഓക്കെ, നമ്മൾ സിൽവറിന്റെ കസ്റ്റമറെയാണ് വിളിച്ചത്, 10 ഉം 100 ഉം ഇങ്ങോട്ട് പാസ് ചെയ്തു. അപ്പൊ സിൽവർ ഇനീഷ്യലൈസ് ഒക്കെ ചെയ്തിട്ട് ഡിസ്കൗണ്ട് 10/100 ആക്കി. അപ്പൊ ഇവിടെ ജനറേറ്റ് ബില്ല് ചെയ്യുമ്പോൾ ആ 10/100 ഇവിടെ പ്രൈസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത്രയും വാല്യൂ ഇതിൽ നിന്ന് മൈനസ് ചെയ്യും. ഇനി ഇതേപോലെ നമുക്ക് ഗോൾഡും കൂടെ ചെയ്തിട്ട് ഇത് അവസാനിപ്പിക്കാം. നമുക്ക് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, കസ്റ്റമർ 2 എന്ന് കൊടുക്കും. ഓക്കെ, കസ്റ്റമർ 2 ആകുമ്പോൾ സിൽവറിന് വരാം, നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും, ഗോൾഡ് കൊടുക്കും. ഓക്കെ, എന്നിട്ട് 10000 തന്നെ ഐ ഡി നമുക്കൊന്ന് മാറ്റി കൊടുക്കാം, 334 എന്ന് കൊടുക്കാം. ഓക്കെ, 10 100 തന്നെ കൊടുക്കാം. അപ്പൊ നമുക്ക് കാണാൻ എളുപ്പത്തിന് കസ്റ്റമർ 1 എന്നുള്ളത് മാറ്റിയിട്ട് 2 എന്നാക്കാം. ഓക്കെ, 2 കസ്റ്റമർ 2 എന്താണ് ബില്ല് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. നോക്കൂ, 800 അവർക്ക് 20% ഡിസ്കൗണ്ട് അപ്ലൈ ആയി. നോക്കൂ, എല്ലാവരും 10 സാധനം 100 രൂപയുടെയാണ് വാങ്ങിച്ചിരിക്കുന്നത്, പക്ഷെ സാധാ കസ്റ്റമർ ആവുമ്പോൾ 1000 രൂപ ബില്ല് കൊടുക്കണം, സിൽവർ ആവുമ്പോൾ 900 കൊടുക്കണം, അതുപോലെ നമ്മുടെ ഗോൾഡ് ആവുമ്പോൾ 800 കൊടുക്കണം. ഇങ്ങനെ വന്നു, റൈറ്റ്? അപ്പൊ നോക്കൂ, ഒന്നും കൂടെ പറയാം. അപ്പൊ നോക്കൂ, ഇതാണ് ഇൻഹെറിറ്റൻസിന്റെ പ്രത്യേകത. ഈ ക്വാണ്ടിറ്റീസ് എല്ലാം ഒരൊറ്റ പ്രാവശ്യം ഇനീഷ്യലൈസ് ചെയ്താൽ മതി. അതേപോലെ ഈ ജനറേറ്റ് ബില്ല് എന്നുള്ള ഫംഗ്ഷനും ഒരൊറ്റ പ്രാവശ്യം ഈ കസ്റ്റമർ ക്ലാസ്സിൽ ഡിക്ലെയർ ചെയ്താൽ മതി. സിൽവറും ഗോൾഡും ഒക്കെ നോക്കൂ, ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് നമുക്ക് ചെയ്യാം. ജനറേറ്റ് ബില്ല് ഇവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ പ്രാവശ്യം കൊടുത്തിട്ട് ഈ ഡിസ്കൗണ്ട് അമൗണ്ട് മാത്രം അതിനനുസരിച്ച് മാറ്റിയാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് എത്ര ടൈപ്പ് ഓഫ് സിൽവർ, ഗോൾഡ്, ഡയമണ്ട് അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പൊ ആ ഡിസ്കൗണ്ട് അമൗണ്ട് മാത്രം അവർക്ക് മാറ്റി മാറ്റി കൊടുക്കാം, ബാക്കിയെല്ലാം ഇതിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നമ്മള് ബേസിക് ഇൻഹെറിറ്റൻസ് ഇവിടെ നിർത്താണ്. ഇനി ഒരുപാട് പഠിക്കാനുണ്ട്, നമുക്കത് അഡ്വാൻസിൽ പിന്നെ കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സി യു, ബൈ.